അപ്രതീക്ഷിതമായി നേരിടുന്ന പരാജയങ്ങളിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. എല്ലാ വ്യക്തികളും പെട്ടെന്നുള്ള പരാജയങ്ങളോ തകർച്ചകളോ വന്നാൽ വേഗത്തിൽ അവർ ഭയന്ന് വിറച്ച് നഷ്ടബോധം കൊണ്ടും വേദന കൊണ്ടും നിരാശ കൊണ്ടും തളർന്നുപോയി ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യുകയോ ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ കളഞ്ഞു കുളിക്കുകയോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് നീങ്ങി നിരാശയുടെ പടുകുഴികളിലൂടെ യാത്ര ചെയ്ത് തകർച്ചയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ ബന്ധപ്പെടുകയോ ചെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വ്യക്തിപരമായി ഓരോ മനുഷ്യരിലും അടങ്ങിയിരിക്കുന്ന ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളും താലന്തുകളും തിരിച്ചറിഞ്ഞ് ആ പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ ശ്രമിക്കുക എന്നതാണ് മനുഷ്യ സഹജമായ ദൈവിക നന്മ എന്നുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സാധാരണപ്പെട്ട വീട്ടിലെ അംഗമായിരുന്നു. പക്ഷേ അദ്ദേഹം ആദ്യം ഒരു ബിസിനസ് ചെയ്തു. ആ ബിസിനസ് ഇച്ചിരി നേരം വളർന്നു. അത് വളരുക മാത്രമല്ല, അത് പടർന്നു. അങ്ങനെ രണ്ടാം ബിസിനസ് ചെയ്തു, മൂന്നാം ബിസിനസ് ചെയ്തു. മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കത്തക്ക തരത്തിൽ അദ്ദേഹം വളരാൻ തുടങ്ങി. വളർച്ചയുടെ പടവുകൾ താണ്ടി 14 അധികം ബിസിനസ് സംരംഭങ്ങൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൗമാരപ്രായത്തിൻ്റെ ചാബല്യം വിട്ടുമാറുന്നതിന് മുമ്പ് ഒരു ധനികനായ ഒരു മനുഷ്യനായി മാറ്റപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നല്ല യൗവനത്തിൽ ആഡംബരപൂർണമായ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കപ്പെടുന്ന ഒരുക്കങ്ങളും സംവിധാനങ്ങളും തൻ്റെ ജീവിതത്തിൽ വന്നു. ഒരു വലിയൊരു ബിസിനസ് മാഗ്നറ്റ് തന്നെയായിട്ട് ആ നാട്ടിൽ മാറി. അപ്പോൾ ആളുകളെല്ലാം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളായി മാറി. വണ്ടികളും സൗകര്യങ്ങളും വീടുകളും ബംഗ്ലാവുകളും കൊണ്ട് അദ്ദേഹം അലങ്കൃതനായ ഒരു മനുഷ്യനായി മാറി. നാളുകൾ പിന്നിട്ടു, ദിവസങ്ങൾ പിന്നിട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് സംരംഭം ചെറുതായിട്ട് ഒന്ന് പാളിപ്പോയി. അത് തകർച്ചയിലേക്ക് വന്നു. നിമിഷങ്ങൾ കൊണ്ട് രണ്ടാമത്തേത് തകർന്നു. നിമിഷങ്ങൾ കൊണ്ട് മൂന്നാമത്തേതും. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വണ്ണം കെട്ടിപ്പടുത്തിയ സകല സാമ്രാജ്യങ്ങളും തകർന്നു വീണ് ഒരു വലിയൊരു കടക്കെണിയിലേക്ക് അകപ്പെട്ടു. വലിയ കടക്കാരനായി മാറ്റപ്പെട്ടു. ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിക്കാത്ത തരത്തിൽ തനിക്ക് സെറ്റിൽമെൻറ്റുകൾ ചെയ്യേണ്ടി വന്നു. അങ്ങനെ താൻ നേടിയതും അധ്വാനിച്ചതുമെല്ലാം മധ്യ യൗവനത്തിൻ്റെ തിരുനെറ്റിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വലിച്ചെറിയേണ്ടി വന്നു. നല്ല പ്രായത്തിൽ വെട്ടിപ്പിടിച്ചതെല്ലാം നല്ല പ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യം വന്ന അദ്ദേഹം അദ്ദേഹത്തിനുള്ള സകല സ്വത്തുക്കളും വിറ്റ് കടം തീർത്ത് തൻ്റെ ബാധ്യത അവസാനിപ്പിച്ചു. ഭാര്യയെയും രണ്ട് കുഞ്ഞുങ്ങളെയും പോറ്റുവാൻ അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതെ വന്നു. നിവൃത്തിയില്ലാതെ വന്ന മനുഷ്യൻ തോളിൽ ഒരു തൂമ്പയുമായി ഓരോ ആളുകളുടെയും പറമ്പിലേക്കും വീടുകളിലേക്കും ചെന്ന് പണിയാൻ വേണ്ടി താല്പര്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തെ അരിയാഹാരത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിപ്പാൻ അദ്ദേഹം തയ്യാറായി. മണ്ണിനോട് പടവെട്ടിക്കൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തു. വണ്ടിയിലും വാഹനങ്ങളിലും യാത്ര ചെയ്തിരുന്നവൻ കാൽനടയായി യാത്ര ചെയ്യാൻ തുടങ്ങി. ആഡംബരപൂർണമായ ജീവിതത്തിന് ഉടമയായിരുന്നവൻ സാധാരണ ഭക്ഷണ ശൃംഖല തൻ്റെ ജീവിതത്തിലേക്ക് വന്നുപെടുത്തി. എങ്കിലും നാണക്കേടില്ലാതെ വൈഭവങ്ങളില്ലാതെ അദ്ദേഹം തുടർന്നു. നാട്ടുകാർ മുഴുവൻ കളികൊണ്ട് ചോദിക്കാൻ തുടങ്ങി, എടാ നിനക്ക് എങ്ങനെയാണ് ഈ ജോലി ചെയ്യാൻ പറ്റുന്നത്? അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ രസകരമായിരുന്നു. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. എനിക്ക് നന്മകൾ ഒത്തിരി ഉണ്ടായപ്പോൾ, സമ്പത്തുകൾ ഒത്തിരി ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ ജീവിച്ചു. അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു. ഇനി അത് തിരിച്ചു വരുമ്പോൾ ഞാൻ വീണ്ടും നന്നായി ജീവിക്കും. അതല്ലാതെ അതിന് മുന്നിൽ നിന്ന് പതറാൻ ഞാൻ ആളല്ല. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഈ ജീവിതത്തിൽ സംതൃപ്തിയുണ്ട് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു വിസ തനിക്ക് കൂട്ടുകാർ സംഘടിപ്പിച്ചു കൊടുത്തിരുന്നു. ആ വിസയുമായി അദ്ദേഹം വിദേശ രാജ്യത്തേക്ക് പറന്നു. നാളുകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പഴയ പ്രതാപത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വന്ന അദ്ദേഹത്തെ ആ നാട്ടുകാർ വീണ്ടും പറഞ്ഞു. വീണ്ടും പുതുക്കി വന്ന മനുഷ്യനെ നോക്കിയിട്ട് നീ എന്നാലും ഭാഗ്യവാനാണല്ലോ എന്ന് അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടാൻ തുടങ്ങി. അപ്പോഴും അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഭാഗ്യവാനല്ല, ജീവിക്കാൻ ലഭിച്ച ചുറ്റുപാടുകളിൽ ജീവിക്കാൻ വേണ്ടി മാത്രം തത്രപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. ഇന്ന് ഈ സംഭവത്തിലൂടെ നിങ്ങളോട് ബോധ്യപ്പെടുത്താൻ എനിക്കൊരു സന്ദേശമുണ്ട്. പലരും നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വരുമ്പോൾ അതിൽ ഒരുപാട് ആനന്ദിക്കുകയും ഒരുപാട് ആഹ്ലാദിക്കുകയും ചെയ്യാറുണ്ട്. എന്നിട്ട് അതിൽ സന്തോഷിച്ച് മതോന്മത്തന്മാരായി തീരാറുണ്ട്. അതിൻ്റെ എല്ലാ സുഖലോലുപതകളും ആവോളം അല്ലെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞും നമ്മളത് ആസ്വദിക്കാറുണ്ട്. പക്ഷേ
എവിടെയെങ്കിലും വെച്ച് ഒരു തകർച്ച നേരിടുമ്പോൾ, എവിടെയെങ്കിലും വെച്ച് ഒരു വിഷമം വരുമ്പോൾ, അവിടം കൊണ്ടെല്ലാം തീർന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ നല്ല പ്രായങ്ങളും നല്ല ഘട്ടങ്ങളും നിരാശയുടെ വഴികൾ മാത്രം തേടാറുണ്ട്. ചിലരാകട്ടെ മദ്യപാനത്തിന് കൂട്ടുപിടിക്കാറുണ്ട്, ചിലർ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകാറുണ്ട്, ചിലർ ചീട്ട് കളിക്കാനോ അല്ലെങ്കിൽ മറ്റ് അസന്മാർഗികമായ ജീവിതത്തിൻ്റെ ഉടമയായി തീരാനോ സാധ്യതയുണ്ട്. മറ്റു കുറേ പേർ ആത്മഹത്യ ചെയ്ത് ജീവിതത്തെ പകുതി വഴിയിൽ വെച്ച് തല്ലിപ്പൊളിക്കാറുണ്ട്. വേറെ ചിലർ നാട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയോ ചെയ്തുകൊണ്ട് ജീവിതത്തെ വേദനാജനകമായ ചുറ്റുപാടുകളിലൂടെ തള്ളി നിൽക്കാറുണ്ട്, കുടുംബത്തെ വലിച്ചെറിയാറുണ്ട്, എന്നിട്ട് വഴിനീളെ തെരുവുതണ്ടികളെപ്പോലെ നടക്കാറുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് മനുഷ്യൻ അവൻ്റെ എല്ലാ ഭാരങ്ങളും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ട്, മക്കളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവർ ഓടിപ്പോകാറുണ്ട്. ഇതെല്ലാം ഇന്നിൻ്റെ കാഴ്ചകളാണ്. പക്ഷേ ജീവിതത്തിൽ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു ആർജവുമുണ്ട്, തിരിച്ചു വരുവാനുള്ള ഒരു കരുത്താണ്. ഒരു ഫിനിക്സ് പക്ഷിയെപ്പറ്റി പറയാറുണ്ട്, അത് തീയിലേക്ക് വീണുപോയി ചിറകുകൾ കരിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ആ ചിറകുകൾ കിളുത്ത് ആ പക്ഷി തീയുടെ മുകളിലേക്ക് പൊങ്ങി വന്ന് പറന്നു പോകുന്നത് കാണാം. ഇതുപോലെ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന, അകത്ത് നൽകിയിരിക്കുന്ന ഒരു ആത്മാവിൻ്റെ സമ്പുഷ്ടമായ സവിശേഷകരമായ ഒരു അനുഭവമുണ്ട്, ആർജവുമുണ്ട്, ഒരു ഒരു വലിയൊരു ഒരു ഊർജമുണ്ട്. അത് തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും കഴിഞ്ഞാൽ എത്ര തോൽവികളുടെ മധ്യത്തിൽ നിന്നും കുതിച്ചെഴുന്നേറ്റ് വിജയശ്രീലാളിതന്മാരായി സമൂഹത്തിനും നാടിനും അതുപോലെ കുടുംബത്തിനും നന്മയുള്ള ഒരു ജീവിതം നയിപ്പാൻ നമുക്കിടയാകും. അതിനുവേണ്ടി നമുക്ക് തയ്യാറാകാം. തോൽവിയുടെ മധ്യത്തിൽ പതറണ്ട, തളരണ്ട, വീഴ്ച കണ്ട് പേടിക്കണ്ട, ധൈര്യപൂർവ്വം പറന്നുയരൂ. ഒരു സമർത്ഥമായ ജീവിതം നമുക്ക് നടത്താം, നമുക്ക് നേടിയെടുക്കാം. അതിനുവേണ്ടി ഈ ദിവസം ഇടയാകട്ടെ, സർവേശ്വരൻ എല്ലാ കൃപകളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.